ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതും നല്ല രസകരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പം മോളുടെ ചാനലിന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ട് സന്തോഷമാണ് ഈ വീഡിയോ ഇട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല ദിവസം രാത്രി തന്നെ ആവുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പിറ്റേന്ന് രാവിലെ 10 മണി 10:30 കൂടിയാണ് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാനാണെങ്കിൽ അടുക്കളയിൽ ഓരോ പണിത്തിരക്കിലുമാണ്, മക്കളിവിടെ ആർക്ക് വിളിയും ഒക്കെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഓടി വന്നു. അപ്പോഴേക്കും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ചെറിയ മോൾ പാർട്ടി പേപ്പറൊക്കെ നമ്മൾക്ക് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ നേരം കിട്ടിയില്ല. എന്നെയും ഷായും അത് വാങ്ങിക്കൊണ്ടുവരാൻ പോയിരുന്നു, പക്ഷേ 99,998 ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞു, ഇനി അതൊന്നും വേണ്ട, അങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞു. ഏതായാലും അവരെത്തി. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫോണിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ സെലിബ്രേഷനൊക്കെ ഇതായിരുന്നു കേട്ടോ. പിന്നെ ഷായി ഷായിൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഷായി എന്നോട് വിളിച്ച് പറഞ്ഞു, നമുക്ക് കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. ഷായി എന്നോട് പറഞ്ഞു, പിന്നെ ഹെന്നനോട് പറയേണ്ട, നമുക്ക് അത് അവൾക്ക് സർപ്രൈസാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏത് കേക്ക് വാങ്ങിക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു. ഷായി പറഞ്ഞത് അവളോട് ഞാൻ എനിക്ക് 100 സിപ്പപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അവൾ സിപ്പപ്പാണ് വിചാരിച്ച് അവിടെ വന്നിരുന്നത്. അപ്പോൾ ഞാൻ എന്നോട് ബോക്സ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ കേക്ക് കട്ടിങ്ങും എല്ലാം ചെയ്തു. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. അപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കേക്കൊക്കെ മുറിക്കാന്നുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ ഷായി സർപ്രൈസ് ഗിഫ്റ്റാക്കി കൊണ്ടുവന്നപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഷായി എന്നോട് ചോദിച്ചിരുന്നു ഏതാണ് നല്ലതെന്ന്. അപ്പോൾ ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഷായി പറഞ്ഞു ബ്ലൂബെറി ആക്കിയാലോ. പിന്നെ ഞാൻ പറഞ്ഞെന്നാൽ നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ് ആയിക്കോട്ടെ, ബ്ലൂബെറി തന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു. വാങ്ങിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൽവ പപ്പി മച്ചി, പപ്പി മച്ചി, ദാ പപ്പി മച്ചി, പപ്പ ദാ സ്നോ പാർക്ക് പോയി. ദാ നമ്മൾ ഡാൻസ് കളിച്ചു. നല്ല സൺഡേ. യേ, താങ്ക് യു. ഏതായാലും ഷായി പ്രതീക്ഷിച്ച പോലെ തന്നെ ഹെന്നക്കും എല്ലാവർക്കും നല്ല സന്തോഷമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഓടിക്കുന്നുണ്ടോ മച്ചി? എല്ലാത്തിനെയും തന്നിട്ടുണ്ടോ? Thank you.
കൂടെ അങ്ങോട്ട് പപ്പ കൊടുത്തോ കിടന്നോട്ടെ കുഴപ്പമില്ല ഷായി തിന്നോണ്ട് ഒഴിവാക്കി എടുക്കണില്ല ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അഫക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തിട്ടോ അവളെ കിട്ടിയില്ല കാരണം ഈ ഒരു ഫംഗ്ഷനിൽ അവളും കൂടെ ഉണ്ടാവേണ്ടതല്ലായിരുന്നു ഇങ്ങനെ നമ്മളുടെ ഓരോ സന്തോഷത്തിലും മക്കളെല്ലാവരും നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ കേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കഴിക്കാൻ എത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു ബ്ലൂബെറി ആയതുകൊണ്ട് ഏതായാലും ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു നമ്മൾക്ക് 100,000 സബ്സ്ക്രൈബേഴ്സ് ആയതല്ലേ അത് നമ്മളുടെ മക്കൾക്ക് തന്നെ ആകുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ വരാറുണ്ട് അതൊന്നും ഇപ്പോൾ ഞങ്ങൾ അത്ര കാര്യമാക്കാറില്ല ഏതായാലും അൽഹംദുലില്ല മാഷാല്ല പിന്നെ ഇത്ര പെട്ടെന്ന് തന്നെ 100,000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു 4 മുമ്പ് വരെ എൻ്റെ അത്ര പോലും സബ്സ്ക്രൈബേഴ്സും വാച്ചവറും ഒന്നും ഇല്ലായിരുന്നു അവൾക്ക് താഴെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു കഷ്ണം കേക്കും കുറച്ച് മിഠായിയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് പിന്നെ കേക്ക് കട്ടിങ്ങിനൊന്നും പിന്നെ അവരൊന്നും വിളിച്ചിട്ടില്ല കാരണം വീഡിയോയിൽ വരാൻ എല്ലാവർക്കും ഒന്നും അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇനി ചെറുതായിട്ടൊരു ഫംഗ്ഷനൊക്കെ നടത്തി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ്